അവൾ വന്ന് കാല് വഴുതി അങ്ങ് പോവുകയായിരുന്നു. പോയിട്ട് പുറകോട്ട് 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 അങ്ങ് പോയി. പുറകോട്ട് പോയിട്ട് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ അനിയത്തി കുറച്ച് ദൂരം പോയി. എന്നുവെച്ചാൽ നല്ല അടിയുഴുക്കുണ്ടായിരുന്നു, ചുറ്റി ചുറ്റി ഉടുപ്പ് നൈറ്റിയല്ലേ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഹാർട്ടിൻ്റെ ഒരു ശകലം വിഷയമുണ്ട്. 80% ഞാൻ ബ്ലോക്കുള്ള ആളാണ്. നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ വെള്ളത്തിൽ വീണ് മുങ്ങിയുള്ള മരണങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ വീണ് മരിക്കുന്നതിലേറെയും. അത്തരത്തിൽ ദുഃഖകരമായ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് എന്ന പ്രദേശത്തെ ഗ്രാമത്തിൽ നിന്നും ഒരു സന്തോഷകരമായ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇവിടെ പമ്പയാറ്റിൽ മുങ്ങിത്താണ രണ്ട് സഹോദരിമാരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ഒരു വീട്ടമ്മ. കുന്നുപറമ്പ് ജെസ്സി ടോജി എന്നയാളാണ് സ്വന്തം ജീവൻ പോലും മറികടന്ന് ഈ രണ്ട് സഹോദരിമാരെയും ജീവിതത്തിൻ്റെ തീരത്ത് എത്തിച്ചത്. ആ സംഭവം ജെസ്സി ടോജി നമ്മളോട് വിവരിക്കുകയാണ്. ഈ ജെസ്സി ടോജി ഒരു ഹൃദ്രോഗിയാണ്. അടുത്ത ദിവസം തന്നെ സർജറിയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ ഈ പമ്പയാറിൻ്റെ ആഴക്കയങ്ങളിലേക്ക് എടുത്തുചാടി ആ രണ്ട് സഹോദരിമാരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ജെസ്സി ടോജി ആ സാഹസികമായ രക്ഷപ്പെടുത്തലിനെ പറ്റി അന്നുണ്ടായ ആ സംഭവം നമ്മളോട് വിവരിക്കുന്നു. ഇവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അവള് എന്നും കുളിക്കാൻ വരുന്നൊരു സഹോദരിയാണ്. അപ്പം അവള് കുട്ടനാട്ടുകാരി, അവൾക്ക് പതേ അറിയാം, നീന്തലൊക്കെ അറിയാവുന്നതായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഇത്. പക്ഷെ അന്നത്തെ ദിവസം അവള് കാല് വഴുതി. സഹോദരിയും കുഞ്ഞുങ്ങളും അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ ഇവള് വന്ന് ആ സമയത്താണ് ഇവള് വരുന്നത്. അവള് വന്ന് കാല് വഴുതി അങ്ങ് പോവുകയായിരുന്നു. പോയിട്ട് പുറകോട്ട് 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 അങ്ങ് പോയി. പുറകോട്ട് പോയിട്ട് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ അനിയത്തി എടുത്തിച്ചാടി. ആ സമയത്ത് അനുജത്തിയെ ചേടുത്തി പിടിച്ച്, ചേടുത്തിയാർ പിടിച്ച്, രണ്ടുപേരും കൂടെ മുങ്ങിപ്പൊങ്ങുന്ന ഒരു അവസരം. ആ സമയത്ത് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായില്ല, ആദ്യം പിള്ളേരുടെ ആരവം കെട്ടിട്ടൊന്നും മനസ്സിലായില്ല, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ടാണ് വല്ലാത്തൊരു കരച്ചിലും പിടിച്ചിലും എന്തോ ആണ് സംഭവം എന്ന് അറിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും മുങ്ങിയും പൊക്കി രണ്ടുപേരുടെ പിടിച്ച് താഴ്ന്ന ഒരു അവസരത്തിലാണ് ഞാൻ കണ്ടത്. ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി അവർ തന്നെ കയറി വരുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അവർ വരുന്നില്ല. വല്ലാത്തൊരവസരം മുങ്ങിയും പൊങ്ങിയും കണ്ണെല്ലാം ഒരു അവൾക്ക് ശ്വാസം കിട്ടാതെയൊക്കെ ആയി. ആ അറ്റംപ്റ്റ് വരെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻ്റ് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ണെല്ലാം മേളിലോട്ട് പോയി. രണ്ടുപേർക്കും അവള് മൂത്തവളാണ് വെള്ളം കുടിച്ചത്, ധാരാളമായിട്ട് വെള്ളം കുടിച്ചത്, ധാരാളമായിട്ട് വെള്ളം കുടിച്ച അനിയത്തിയാരും രണ്ടുപേരും കൂടെ മുങ്ങിയും പൊങ്ങി താന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ തന്നെ എടുത്തു ചാടി ഞാൻ എൻ്റെ തലയിലൊരു തോർത്തുണ്ടായിരുന്നു, അതിട്ട് ഞാൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഉന്തി 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 ഞാൻ പതച്ച്, എനിക്ക് പതേ അറിയാവുന്ന ആളാണ്, അപ്പൊ ഞാൻ പതച്ച് ഉന്തി 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 കൊണ്ട് അന്നേരപ്പം അവളെ തൂങ്ങി പിടിച്ചു കിടക്കുമല്ലേ മെറ്റവളും. അന്നേരപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥലം വരെ ഞങ്ങൾ വന്നു. കുറെ ദൂരം ഇവരങ്ങോട്ട് പോയല്ലേ? കുറച്ച് ദൂരം പോയി. എന്നുവെച്ചാൽ അടിയുഴുക്കുണ്ടായിരുന്നു, ചുറ്റി ചുറ്റി ഉടുപ്പ് നൈറ്റിയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ ചുറ്റി 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 10 മിനിറ്റ് ഞങ്ങൾ നല്ല ഒരു ആക്രാന്തം അവിടെ നടത്തി. അങ്ങനെയാണ് വരുന്നത്. അവള് എപ്രാളെ പിടിച്ച, പക്ഷെ പോരാഞ്ഞിട്ട് അവളൊരു സർജനൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു. കാരണം നമുക്ക് വയറെ പിടിച്ച് അമർത്താനൊന്നും ആ അവസരത്തിൽ പറ്റിയില്ല. വെള്ളം നല്ലതായിട്ട് അവള് നല്ലതായിട്ട് കുടിച്ചു. ചേച്ചിക്ക് പേടി തോന്നിയില്ലേ? എനിക്ക് ആ സമയത്ത് ഭയം തോന്നിയില്ല. ഭയം തോന്നി എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്നുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കൂടി ഓടിയത്. മാത്രമല്ല ഞാനൊരു സുഖമില്ലാത്ത ആളോടുകൂടിയാ സുഖമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഹാർട്ടിൻ്റെ ഒരു ശകലം വിഷയമുണ്ട്. ഹാർട്ടിന് ബ്ലോക്കുള്ള ആളെ 80% ഞാൻ ബ്ലോക്കുള്ള ആളാണ്. അപ്പം എനിക്ക് റെസ്റ്റ് തന്നിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ആ അവസരത്തിൽ ഞാനിത് എടുത്ത് ചാടണമെങ്കിൽ ഒരു നല്ല ഒരു ഇത് വേണം. പക്ഷേ ഞാൻ വിചാരിച്ചിരിക്കുന്ന എനിക്ക് അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ സർജറി ചെയ്തില്ല ഇതുവരെയും. സർജൻ എനിക്ക് സർജറി ചെയ്യാനായിട്ട് എൻ്റെ സാമ്പത്തികപരമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവനെക്കാട്ടിൽ വലുതാണല്ലോ മറ്റുള്ളവരുടെ ജീവനെന്ന് എനിക്കൊരു അതുകൊണ്ട് ദൈവം എനിക്കൊരു ധൈര്യം തന്നു. ഒരുപക്ഷെ മൂന്ന് പേരും അതിന്റെ പുറകെ കുഞ്ഞുങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ 3 പേരുണ്ടായിരുന്നു. അവർ ചാടാനായിട്ട് സഹോദരിയുടെ മൂത്ത ചെറുക്കൻ ചാടാനായിട്ട് ഒരുങ്ങിയപ്പം കൈ കൊടുത്തു. അപ്പൊ അവള് വാങ്ങിയില്ല, കൈ വാങ്ങിയില്ല. അവളെയും അവനെയും പിടിച്ച് അതിനകത്തായി പോയിന്.
അങ്ങനെ വലിയൊരു ദാരുണം നമ്മളെ ഇവിടെ നടക്കേണ്ടതായിരുന്നു. ആ അന്ന് തിരുനാവായിരി അന്നത്തെ ആ ബോട്ട് അപകടത്തിൽ നിന്ന് രാവിലെ 10:00-11:00 ഇടയ്ക്കുള്ള സംഭവമാണ്. ഇത് ഒരാൾ ഇവിടെ ഉള്ള ആളല്ലെന്ന് തോന്നുന്നു, ഒരാളെ കെട്ടിച്ചിരിക്കുന്ന ചെന്നൈയിലാണ്. ഇവിടെ സഹോദരിയെ കെട്ടിച്ചിരിക്കുന്നു, പരിചയമില്ല. അവൾക്കും കുട്ടനാട്ടുകാരിയാ, പക്ഷെ അവൾക്കും പരിചയമില്ല. ഇത് പമ്പയാറാണോ? ഇത് പമ്പയാർ. പമ്പയാറിനോട് അനുബന്ധിച്ചിടക്കുന്ന ഒരുപാട് ആഴമുണ്ടോ? പിന്നെ വളരെ ബോട്ട് പോകുന്ന ആഴമല്ല, ഭയങ്കര ഡീപ്പായിട്ടുള്ള. അവരുടെ കടവിൽ അത്രയില്ല, നമ്മുടെ കടവിൽ ബോട്ട് ഇതിലെ കൂടെ ചേർന്നാണ് പോകുന്നത്. ഡീപ്പാണ് ചേച്ചി. ഇത് കാണുമ്പോൾ തന്നെ എന്താണ് അവിടെ അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ എന്നെ വിളിച്ച് പിള്ളേരുടെ ആരവം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു മുങ്ങിയും പൊങ്ങി, രണ്ടുപേരും കൂടെ മുങ്ങിയും പൊങ്ങിയും താഴ്ന്ന അവസരമാണ്. 2 സെക്കൻഡ് ഞാൻ പകച്ചു നിന്നു, എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വീണ്ടും ഞാൻ ചാടിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. എടുത്ത് ഞാൻ ചാടുകയായിരുന്നു. മുങ്ങിയോ? പിന്നെ അവര് മുങ്ങിയും പൊങ്ങി ഒത്തിരി വെള്ളം കുടിച്ചു. സഹോദരി മൂത്തവള് ഒത്തിരി വെള്ളം കുടിച്ചു. കരയ്ക്ക് കയറ്റിട്ട് പിന്നെ കരയ്ക്ക് കയറ്റിട്ട് ഒന്നും ചെയ്യാം. അവൾക്ക് ഇച്ചിരി സുഖം, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് വേറെ അമർത്താം. പിന്നെ അവൾ ഇച്ചിരി ബോൾഡ് ആയതുകൊണ്ട് അങ്ങനെയാണ്. സൂന എന്തായാലും സുധ എന്നയാള് ചെന്നൈയിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പോയി. അപ്പം സുധയുടെ സഹോദരി സൂനമുണ്ട്, അവർ പുനർജന്മം കിട്ടിയെന്നാണ് സൂനം ഇപ്പോഴും പറയുന്നത്. സൂനം നമുക്കിപ്പോൾ ഉണ്ട്, നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അതിന് കാല് പിടിക്കുന്നത് നല്ല ഏറ്റവും കൊണ്ട സമയമായിരുന്നു വെള്ളത്തിൽ. പിന്നെ നല്ല ഒഴുക്കുണ്ട്, നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ കുറച്ച് ആരമുള്ള സ്ഥലം. എൻ്റെ കാലങ്ങ് തന്നെ ആദ്യമാരാണ് ഞാനാണ് പോയത്. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ മുങ്ങിത്തായത് എൻ്റെ സിസ്റ്റർ തന്നെ രക്ഷി ഇവിടെ എനിക്ക് കൈ തന്നു. അപ്പം നമ്മൾ വെള്ളത്തിൽ അങ്ങനെ കൈ ഒന്നും ആയിട്ട് വരുത്തരത്തില്ലല്ലോ ആരും. അവൾക്കും അറിയത്തില്ല, അവളെനിക്ക് അതിന് ഞാൻ കയ്യെ പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും മുങ്ങിപ്പോയി. അപ്പോഴത്തേനും പിള്ളേരെല്ലാം കടന്ന് കരഞ്ഞപ്പം ചേച്ചി വന്നു. ചേച്ചി അങ്ങനെ ഞങ്ങളെ ഇവിടെയൊക്കെ കുറവ്. പക്ഷെ അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ്, ബോട്ട് പോകുന്ന സ്ഥലമല്ലേ. അങ്ങനെ നമുക്ക് അവിടെ കുറച്ച് ഞങ്ങൾക്കൊട്ടും നീന്തൽ അറിയാത്ത മനുഷ്യൻ. അപ്പൊ അങ്ങനെ താന്നു പോയി. താന്നു വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനുമാണ് ഒന്ന് വെള്ളം കുടിച്ച് പിള്ളേരെല്ലാം അപ്പം വിളിച്ചു കൂവി. അങ്ങനെ ചേച്ചി കൂടി വന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, കീ ഹോൾ കഴിഞ്ഞിരിക്കുന്ന ആളായിരുന്നു. അത് കാരണം നമുക്ക് വയറിന് നല്ലതായിട്ട് വെള്ളം കുടിച്ചു. പിന്നീടാണ് നമ്മൾ അന്നേരത്തെ ഒരു സമയത്ത് ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ പേടിച്ചുപോയി. പുള്ളിക്കാരത്തി പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ എടുക്കാൻ വരുന്ന സമയത്ത് 2 മിനിറ്റ് ഞാൻ പകച്ചു നിന്നു പോയി. എന്നതാ ജീവക്കൊട്ടും പതേ അറിയത്തില്ല എന്താ ചെയ്യണം തന്നെ. നമുക്ക് ആ സാഹചര്യത്തിൽ ഇവളിങ്ങനെ പൊങ്ങി വന്ന് കണ്ണെല്ലാം ചുമന്ന് പൊങ്ങി വരുന്നൊരവസരമാണ് കണ്ടത്. പാവം ദൈവം തമ്പുരാൻ ആയുസ് കൊടുത്തു. ഇനി ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോകാൻ നിൽക്കുന്ന ആളാണ്. അപ്പം ആ പോകാതെ ദൈവം പിടിച്ചവിടെ നിർത്തി. അല്ലെങ്കിൽ 10:00-11:00 ഇടയ്ക്കായിട്ടാണ് നടന്നിരിക്കുന്ന സംഭവം. അങ്ങനെ വലിയ ആൾക്കാർ എന്നും ഇതിലെ കൂടെ ആളുള്ള ആൾക്കും ഒരു മനുഷ്യൻ പോലും ആൾക്കാരും ഇല്ല. പക്ഷെ നമ്മൾ ഇപ്പം പറയുമ്പോൾ അതൊരു ചെറിയ വിഷയം. അന്നത്തെ ആ സംഭവം എന്നാണെന്ന് നമുക്ക് വിവരിക്കാം. നമുക്ക് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇവിടെ ആഴത്തിലോട്ട് പോകുന്നു, വെള്ളം കുടിക്കുന്നു. ആ കാഴ്ച കാണുമ്പോഴത്തേക്ക് ഈ ലോകത്ത് ഇനി ഇന്നും ഉണ്ടോ എന്നുള്ള ഒരു പുതുജീവൻ ദൈവം തമ്പുരാൻ കൊടുത്തു. ഞാനും പോയിരുന്നെങ്കിലത്തുള്ള അവസ്ഥ, ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കാം. ഏതായാലും ഇവർ ഇരുവരും പറയുന്നത് പോലെ ഏതോ ഒരു അജ്ഞാത ശക്തിയാണ് ഇവരെ ജീവിതത്തിൻ്റെ കരയിലേക്ക് എത്തിച്ചത്. അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണെന്ന് ഇവർ വിശ്വസിക്കുകയാണ്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ജെസ്സി ടോജിക്ക് നിരവധി ആശംസകളാണ് ഈ നാടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് നേരിട്ട് അനുമോദനം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവരൊക്കെ ജെസ്സി ചേച്ചിക്ക് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും വലിയ സാഹസികമായി തന്നെയാണ് ഈ സ്വജീവൻ പോലും മാറ്റിവെച്ച് അത് മറന്നാണ് ഇവ ഈ രണ്ടുപേർ സഹോദരിമാരെയും രക്ഷിച്ചത്. ഇനിയും ജെസ്സി ടോജിയുടെ ചികിത്സ നടക്കാനിരിക്കുകയാണ്. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ശസ്ത്രക്രിയ കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അതൊക്കെ മാറ്റിവെച്ചത്. പക്ഷേ ജെസ്സി ചേച്ചിയുടെ ജീവൻ ഇനിയും നിലനിർത്തേണ്ടതാണ്. ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ആത്മധൈര്യം പകരുന്നതിന് വേണ്ടി ഇനിയും ഉണ്ടാവണം നമുക്കൊപ്പം ജെസ്സി ചേച്ചിയുടെ ജീവൻ. അതിനും ദൈവം ഒരു വഴികാട്ടിയായി മാറുമെന്ന് മാത്രമാണ് ജെസ്സി ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആലപ്പുഴയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി സി ആർ ശ്യാം.